ഹലോ രുവൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം അത് കറക്റ്റായിട്ടാണോ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ കാരണം ഒത്തിരിയേറെ ആളുകൾ പറയാറുണ്ട് എൻ്റെ മോൻ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാറില്ല ഫുൾ ടൈം ഇങ്ങനെ കളിയിലോടാണ് അവന് കൂടുതൽ താല്പര്യം എപ്പോഴാണ് കടക്കുന്നതെന്ന് അവന് തന്നെ അറിയില്ല പകലൊക്കെ വളരെ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഫുൾ ടൈം ടി വി കണ്ടുകൊണ്ടിരിക്കും ഈ ഈ രീതി പിന്നെ ഫോൺ ഏത് സമയവും ഫോണിൽ തന്നെയാണ് ഇങ്ങനെ പല കംപ്ലൈൻറ്റുകൾ നമ്മൾ കേൾക്കാറുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവനാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഭക്ഷണം വേണ്ട അവന് കുറച്ച് ഈ നൂഡിൽസും കുറച്ച് ബേക്കറി സാധനങ്ങളും കുറച്ച് ചിപ്സ് അങ്ങനെ കുറുക്കുറി ഐറ്റംസ് ഇതൊക്കെ മതി അവന് വേറെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും വേണ്ട അവന് ദോശ വേണ്ട ഇഡ്ഡലി വേണ്ട ചപ്പാത്തി വേണ്ട വേറെ ഒന്നും കഴിക്കുന്നില്ല അപ്പം ഈ ഒരു രീതിയിലുള്ള കംപ്ലൈൻ്റുകൾ പല സമയങ്ങളിലായിട്ട് കേൾക്കാറുണ്ട് അപ്പം ചിലർ പറയാറുണ്ട് എൻ്റെ മോന് വിശപ്പേ ഇല്ല അവന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വേണമെങ്കിലും ഭക്ഷണം കഴിക്കാതിരുന്നുള്ളൂ അവൻ യാതൊരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ശരിക്കും എന്താണ് കാര്യം അപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾ കറക്റ്റ് രീതിയിലാണോ പൊക്കോണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അന്നേരം അന്നേരം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങളായിട്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ തുടങ്ങും ഒരാൾ വന്നു വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് പല്ല് വരുന്നില്ല എട്ട് വയസ്സാകാറായി പല്ലിപ്പം ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലാണ് നിൽക്കുന്നത് കുറേ നാളുകളായിട്ട് അങ്ങനെയാണ് പക്ഷെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല പല രീതിയിലും പലയിടത്തും ഡെൻറ്റിസ്റ്റുകളും കാണിച്ച് ഒരു കാര്യം നടക്കുന്നില്ല അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ പോയിട്ടൊരു വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക കാൽസ്യം ചെക്ക് ചെയ്യുക അപ്പോൾ വൈറ്റമിൻ ഡി കാൽസ്യം ചെക്ക് ചെയ്തപ്പോഴത്തേന് വളരെ ലോയിലാണുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി വൈറ്റമിൻ അതായത് വൈറ്റമിൻ ബി ട്വൽ കാൽസ്യം എന്നൊക്കെ പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ ആരോഗ്യത്തിന് അപ്പം നമ്മുടെ കുട്ടികൾക്ക് കറക്റ്റായിട്ടാണോ ഈ ഒരു രീതി ഉള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം ഒന്ന് നമ്മൾ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയുണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം നോക്കേണ്ടത് അതായത് ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ എങ്ങനെ വളരുന്നു നമ്മുടെ കുട്ടി എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അത് അത് ഒന്നാമത്തെ കാര്യം ഹൈറ്റ് ഉണ്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ടോ എന്നുള്ളത് അണ്ടർ വെയ്റ്റ് ആണോ ഓവർ വെയ്റ്റ് ആണോ എന്നുള്ളതെല്ലാം നമ്മൾ തിരിച്ചറിയണം ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ല് വളരുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും വെള്ള പാ പാടുകളായിട്ട് മുഖത്ത് വരുന്നുണ്ടോ വയറിൻ്റെ സൈഡിലായിട്ട് വെള്ളപ്പാടുകളായിട്ട് വരുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ കുറച്ച് ഓടി കളിച്ച് വരുമ്പോഴത്തേനും പറയാറുണ്ട് അമ്മ എനിക്ക് ഭയങ്കരമായിട്ടും മുട്ടുവേദന എടുക്കുന്നു മസിൽസിനൊക്കെ വേദനയാണ് ചില ചില കുട്ടികളൊക്കെ ഓടിക്കളിച്ചതിന് ശേഷം രാത്രി കടന്ന് ഉറങ്ങാറില്ല വേദന കൊണ്ട് ഇങ്ങനെ ഉരുളുകാറുണ്ട് ചില കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും വെള്ളം കുടിക്കാറുണ്ട് ഇങ്ങനെ പല 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 കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പം തിരിച്ചറിൻ്റെ കാര്യം കറക്റ്റായിട്ടല്ല അവരുടെ ലൈഫ് സ്റ്റൈൽ പൊക്കുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചില കുട്ടികളെന്ന് പറയുന്നത് അതായത് പറയാറുണ്ട് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ കുട്ടികളെ പുറകേ ഇങ്ങനെ ഫുഡ് കഴിപ്പിക്കുന്നത് അവനെ കുറച്ച് അങ്ങനെ വിട് കുറച്ച് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിശക്കുമ്പോൾ വന്ന് കഴിച്ചോട്ടെ അന്നേരം ആടെ ഒരാൾ പറഞ്ഞത് എൻ്റെ ഡോക്ടറെ രണ്ട് ദിവസം കഴിച്ചില്ലെങ്കിൽ അവന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ വിരയുടെ ശല്യമുണ്ടോ എന്നുള്ളതാണ് കാരണം നമ്മുടെ കുട്ടികളുടെ കുടലിൽ ഏതെങ്കിലും രീതിയിലുള്ള പാരസൈറ്റ്സ് ഉണ്ടെങ്കിൽ വിരയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വിരയുടെ ഭാഗമായിട്ട് സ്കിന്നിൽ വൈറ്റ് പാച്ചസ് ഉണ്ടാകും വെള്ള പാടുകൾ രീതിയിലുള്ള കാര്യങ്ങളുണ്ടാകും സ്കിന്നിലെ ചൊറിച്ചിൽ രീതിയിലുള്ളത് ചുമന്ന കുരുക്കളായിട്ട് വരുന്നത് അതേപോലെ വിശപ്പ് എന്ന് പറയുന്ന കാര്യം കാണത്തില്ല ചില കുട്ടികളെന്ന് പറയാറില്ല ഫുൾ ടൈം ഭക്ഷണമായിരിക്കും എപ്പോൾ നോക്കിയാലും വിശപ്പ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും അതും വിരയുടെ ശല്യമായിട്ട് മാറാം അതായത് ഒട്ടും വിശപ്പില്ലായ്മയും കൂടുതൽ വിശപ്പുള്ളതും വേറെ ശല്യമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിലയ്ക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് വിലക്ക് മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനും ഒരു മെത്തഡുണ്ട് നമ്മളിപ്പോൾ ഒരു സിറപ്പ് കൊടുക്കുന്നു പിഴിയാട്ടർക്ക് എന്തെങ്കിലും ഒരു സിറപ്പ് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ആ ആറ് മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ കൊടുക്കുന്നു അതല്ല നമ്മൾ ഒരിന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ ഒന്നുകൂടെ കൊടുക്കണം കാരണം അതാണ് പ്രോപ്പർ മെത്തഡ് കാരണം എന്താച്ചറിയോ ഈ ഈ വിരയുടെ മുട്ടകളെന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ ഭാഗത്താണ് വിര വന്ന് മുട്ടയിടുന്നത് ഈ മുട്ടയിട്ട് കഴിഞ്ഞേച്ച് ഇത് ആ സമയത്തിൽ വര ഉള്ളിലേക്ക് കയറുന്ന സമയമാണ് നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് മരുന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേനും എന്താണ് അവിടെയുള്ള എല്ലാ വിരകളും ചത്തുപോകും ചത്തുപോയി കഴിയുമ്പോൾ പക്ഷേ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഇച്ചിങ് ചൊറിച്ചിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ കുട്ടികൾ ഇങ്ങനെ ചൊറിഞ്ഞ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് നഖത്തിൽ പറ്റുകയും അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മുഖത്തോ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ എന്തെങ്കിലും വന്ന് കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഉള്ളിലേക്ക് പോകും അപ്പോൾ എന്താണ് ഒരു തവണയും കൂടെ അത് പിന്നെ ലാവ പ്രോപ്പറായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കുക ആ സമയത്തിനുള്ളിൽ ഒന്നുകൂടെ ഒരു വിരയുടെ മരുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവായിട്ട് മാറുന്നതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രോപ്പർ പ്രൊസീജിയറിനുസരിച്ചാണ് നമ്മളത് എടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട് എപ്പോൾ നോക്കിയാലും വെറുതെ ഇരിക്കത്തില്ല ഒരു മിനിറ്റ് ചെറുത് പറയാറില്ല ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കുന്നില്ല ഓടിച്ചാടി എന്താ പറയുക ജല്ല കയറുകയാണ് സ്റ്റെപ്പ് കയറി ഇറങ്ങുകയാണ് ഭയങ്കര ആക്റ്റീവാണ് എനർജിയാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ അവരെ നമ്മളൊരു ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ വാതല കഥ കടച്ച് ഉള്ളിലിരുത്തി അവരെന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ നോക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല ഒന്നാ അവർക്ക് അവരുടെ എനർജി യൂട്ടിലൈസ് ചെയ്ത് കളയാനായിട്ട് അവർക്ക് ഏത് രീതിയിലാണ് താല്പര്യം അതെല്ലാം സാഹചര്യം ഒരുക്കി കൊടുക്കുക ചിലർക്ക് മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്കിനുള്ള സൗണ്ട് ബോക്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും പാട്ടിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുക്കുക കാരണം അങ്ങനെ അവർ പാടി പാടിയാണ് അത് ക്ലിയർ ആക്കേണ്ടത് ചിലർ റിപ്പയർ വർക്കുകൾ ഇഷ്ടമാണ് മെക്കാനിക് ആണ് അപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ കേടായതൊക്കെ എടുത്ത് കൊടുക്കുക അതൊന്നും നന്നായിട്ടത് റിപ്പയർ ചെയ്ത് പഠിക്കട്ടെ ചിലർക്കൊക്കെ ഓടുന്ന ആൾക്കാരാണ് ഒത്തിരി ഇഷ്ടമാണ് അവരൊക്കെ കിഡ്സ് പാർക്കിലും സ്വിമ്മിംഗ് പൂളിലും പുറത്തെ ഔട്ട് ഔട്ട്ഡോർ ഏരിയകളിലൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ട് അവരുടെ എനർജി ഫുള്ള് യൂട്ടിലൈസ് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ എനർജി ഫുള്ള് യൂട്ടിലൈസ് ആകുന്നത് അപ്പനമ്മയുടെയും വീട്ടുകാരുടെയും മുകളിലാണ് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് ഈ ഒരു മെത്തഡായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ ചില കുട്ടികളെന്ന് പറയുന്നത് ഓവർ ഈറ്റിംഗ് ആണ് എപ്പോൾ നോക്കിയാലും ചില പറയാറുണ്ട് ഇവനാ ആകെ പന്ത്രണ്ട് വയസ്സുള്ള ഇവനെ കണ്ടാൽ ഇരുപത് വയസ്സ് പോലെ തോന്നും എന്തൊരു ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് അറിയാം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് മടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല എപ്പോൾ നോക്കിയാലും ഫുഡ് കഴിക്കുക എന്ന രീതിയിലേക്ക് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള സം കാര്യം എന്നാന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒബേസിറ്റി ഉണ്ടാകും കാരണം ഞാൻ ഈയിടയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് അൾട്രാസൗണ്ട് സ്കാൻ എഴുതി കൊടുത്ത് ഫാറ്റ് ലിവർ കണ്ടുപിടിക്കാൻ തന്നെയാണ് അവർക്ക് ഗ്രേഡ് വൺ ആണ് പന്ത്രണ്ട് വയസ്സിൽ ഗ്രേഡ് വൺ ഫാറ്റിലിവർ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മദ്യപന പോകുവലി ആ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഫുൾ ടൈം ബേക്കറിയും മധുരവും ചിപ്സും ബർഗറും കാര്യങ്ങളും ഇതുതന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് വാങ്ങിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ ബഹളമാണ് ഡോക്ടറെ അങ്ങനെ വീട്ടിനകത്തേക്ക് കയറാൻ പറ്റുന്നത് അത്രയ്ക്കും പ്രശ്നമാണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എന്ന് പറയുന്ന ആൾക്കാർ വരെയുണ്ട് അപ്പോൾ തന്നെ പറഞ്ഞാൽ ഞാനതുകൊണ്ടാണ് പറഞ്ഞാൽ ഫുള്ള് നല്ല ചിലവുള്ള ടെസ്റ്റുകൾ ഇടും അതായത് അൾട്രാസൗണ്ട് ചെയ്യും അതെങ്കിൽ വൈറ്റമിൻ ഡിയും അങ്ങനെ ഓരോ കാൽസ പോഷകങ്ങളുടെ ഹോർമോണൽ ടെസ്റ്റ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് കാണിച്ചിട്ടാണ് പറയുന്നത് കാരണം നമുക്കറിയാം ഇതിൽ ഏതൊക്കെ ചേഞ്ചസ് വരുന്നതെന്ന് അത് ഒന്നുകൂടെ ചെയ്തിട്ട് പുറത്തുനിന്ന് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരെ അവരുടെ കാശ് മുടക്കി ചെയ്തു കഴിഞ്ഞിട്ട് നോക്കി കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക കുട്ടികളോട് തന്നെ പറഞ്ഞേ കണ്ടോ ഏ ഈ ഒരു ടെസ്റ്റിന് ഇത്ര രൂപയാവും ഈ ടെസ്റ്റ് ചെയ്തതിൻ്റെ എന്തിനാണെന്നറിയാവോ ഇതിന് നിങ്ങൾക്ക് ഇന്നിന്ന പ്രശ്നമുണ്ട് മോൻ ഇന്ന പ്രശ്നമുണ്ട് മോൻ ഇത്ര അളവിൽ കരൾ വീക്കമുണ്ട് കരൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ബ്ലോക്കുകളുണ്ടാകും ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങും നമുക്ക് നമുക്ക് പല കുട്ടികളുടെ കൂടെ ഓടിച്ചടി കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴാണ് മാത്രമാണ് ആ ഒരു കണ്ടീഷന് ചേഞ്ചസ് വരുന്നത് ഒരമ്മ പറയാണ് എൻ്റെ ഡോക്ടറെ ഇവൻ എന്തെങ്കിലും കുറേ കഴിച്ചാൽ മതി അവനെ എന്ത് കഴിക്കണം എന്നല്ല കുറേ കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഡോക്ടർ എന്താ സാധനമായാലും നല്ല സാധനമായാലും കുറച്ച് കുറേ കഴിക്കാൻ പറ്റുന്ന എന്ന രീതിയിലൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി മതിയോ ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും പോയിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ടോ അല്ലോ സ്കാനെല്ലാം ചെയ്ത് നോക്കി കഴിഞ്ഞ് പറഞ്ഞു അപ്പോൾ ഓക്കെ ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ ആണ് പിന്നെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലുണ്ട് അതൊരു പതിനാറ് വയസ്സെങ്ങാണ്ട് ഉള്ള കൊച്ചിയാണ് കൊളസ്ട്രോൾ ലെവൽ കൂടുതലുണ്ട് യൂരിക് ആസിഡ് സാധാരണ ഒക്കെ ചെറിയ കുട്ടികൾക്കൊരു അഞ്ച് ആറിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടത് പതിനൊന്നെങ്കാണോ യൂരിക് ആസിഡ് ഉള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ ഇതേ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ കുറച്ച് ഡയറ്റ് പറഞ്ഞു കൊടുത്തു ഡയറ്റ് പറഞ്ഞാൽ അമ്മ പറയാം ഇതൊക്കെ ഇവൻ ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം ഇവനെല്ലാം ഫുൾ ടൈം ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഇങ്ങനെ കഴിക്കുന്ന ഒരാൾക്ക് ഡോക്ടർ ഈ പറയുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പതിനാറ് വയസ്സുള്ള ആ കൊച്ച് പറയുകയാണ് ഞാൻ ചെയ്തോളാം ഡോക്ടറെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതായത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നില്ല അവരുടെ ആരോഗ്യ പ്രശ്നം അവരെ തന്നെ കാണിച്ചു കൊടുത്തിട്ട് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അവർക്ക് പിന്നെ പ്രശ്നമില്ല അപ്പോൾ അമ്മ ചോദിക്കാം അവനോട് അല്ല നിനക്ക് ഇങ്ങനെ കുറേ കഴിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല നീ ഇത് കഴിക്കുന്നതാണല്ലോ അത് കഴിക്കുന്നതാണല്ലോ എന്നോട് വഴക്കുണ്ടാക്കുന്നതാണല്ലോ ഇപ്പം എന്താ ഡോക്ടറുടെ അല്ല ഓക്കെ പറയുന്നത് അല്ല എനിക്ക് ആരോഗ്യം ശരിയാക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാനിത് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിട്ട് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ മനസ്സിലാവും അതിനൊരു സംശയവും ഇല്ല അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം എന്നുവെച്ചാൽ ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യം അത് പ്രോപ്പർ ഗൈഡൻസിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് നമ്മൾ വടിയെടുത്തത് കൊണ്ടോ അവരെ പട്ടണി കിട്ടതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് സാധനം മേടിക്കാതിരിക്കുന്നത് കൊണ്ടോ ഒന്നും കാര്യമില്ല കാരണം അവർ വേറെ സ്ഥലത്ത് പോയിട്ട് ഇതിനപ്പുറം പോയി കഴിക്കുകയും ചെയ്യും കാരണം അവർ പല വീടുകളിലും പോയിട്ട് കഴിക്കുന്ന രീതി കാണുമ്പോൾ ചില അപ്പനമ്മമാർ പറയുന്നുണ്ടോ അയ്യോ ഇത്രയും കഴിക്കുമ്പോൾ അവർ വിചാരിക്കും നമ്മുടെ വീട്ടിലൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്ത് അവരെ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന എടുക്കുന്നതാണ് നല്ലത് ഇനി ഏതാണ് ഹെൽത്തി ഫുഡ് കാരണം അത് കഴിക്കരുത് ഇത് കഴിക്കരുത് ഇത് കഴിക്കാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയാണ് ഫുഡ് സത്യം പറഞ്ഞാൽ നമ്മളിപ്പം ഒരു കൊച്ചിന് നമ്മളിപ്പോൾ ദോശ ഇടലൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പം ചപ്പാത്തി ഇഷ്ടപ്പെടണമെന്നില്ല അതിനെന്താ ചെയ്യണമെങ്കിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അതിപ്പം കളർ ഇഷ്ടപ്പെടുന്ന കുട്ടികളില്ലേ ഇപ്പം നമ്മൾ പറയുക സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്നു അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്ലൈസ് ബീറ്റ് റൂട്ട് കുറച്ച് ചെറുതായിട്ട് വേവിച്ചിട്ട് അത് അരച്ച് ഈ ദോശയുടെ കൂടെ ഇട്ട് കൊടുത്ത് നോക്കുകയെ കളറായിട്ടുള്ള നല്ല വെൽവെറ്റ് കളറ് ബ്രൗൺ കളറ് അല്ലെന്നുണ്ടെങ്കിൽ റെഡ് കളറല്ലേ നമുക്ക് ദോശ കിട്ടും ആ ദോശ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ കാണും അങ്ങനെ കൊടുത്ത് നോക്കാം ഇനി അതേ സെയിം ദോശയും നമ്മൾ മല്ലിച്ചപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇലക്കറിയിലിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലേക്ക് മാറും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഏത് ചമ്മന്തി ആക്കുവാണെങ്കിൽ എന്തിനും ഈ വെള്ളം ഒരേ ചമ്മന്തി എപ്പോഴും ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തികൾ ഉണ്ടാക്കാം ഇതേപോലത്തെ പല വെജിറ്റബിൾസ് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ക്യാരറ്റ് ഇടുമ്പോൾ അതിൻ്റെ കളർ മാറും ബീട്രൂട്ട് ഇടുമ്പോൾ അതിൻ്റെ കളർ മാറും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ലീഫി ഐറ്റംസ് ഇടുമ്പോൾ അതിൻ്റെ കളർ മാറി വെറൈറ്റി ആയിട്ട് കൊടുക്കുക ഇനിയും സത്യം പറഞ്ഞാൽ നമുക്കിന് കുട്ടികൾക്ക് ഇനിയും എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട് ഇപ്പോൾ ക്യാരറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെട്ടിക്കണ്ടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല അതിനെ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് കാവ് ചെയ്തിട്ട് ഒരു പൂ പോലെ അങ്ങനെ ആക്കി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോന്നും കഴിച്ച് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് കാരണം എനിക്കറിയാം എൻ്റെ മക്കൾ തന്നെ അങ്ങനെയാണ് അപ്പോൾ ആ ക്യാരറ്റിൻ്റെ വെറൈറ്റി ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ നമുക്ക് ഓറഞ്ചിൻ്റെ ഓറഞ്ചിന് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് കുട്ടികൾ കഴിക്കും നമ്മൾ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്നുള്ളത് ചോദിച്ച് വാട്ടർ മെല്ലനാണെന്നുണ്ടെങ്കിൽ വാട്ടർ മെലൻ്റെ പല ഷേപ്പുകളിൽ കട്ട് ചെയ്യാം അതിന് ജ്യൂസ് ഉണ്ടാക്കാം പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും മുന്തിരി കഴിക്കുന്ന പുളി പുളി ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് അപ്പോൾ പുളിയുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൊടുക്കാം പേരക്കയുടെ പല രീതികളാക്കി കൊടുക്കാം പേരക്കയൊക്കെ അങ്ങ് സ്ക്വീ ഇത് സ്ക്വാഷ് പോലെ ആക്കിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസുകളാക്കി കൊടുക്കാൻ പറ്റും തേൻ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ടും തേനും ഇട്ട് കഴിക്കുന്ന ജ്യൂസാണ് വളരെ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു കോമ്പിനേഷനൊക്കെ നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ എപ്പോഴും കൊടുക്കുക എന്നുള്ളതല്ല നമ്മൾ വേറെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പം ഇറച്ചി ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഇറച്ചി കൊടുക്കാം മീനാണെങ്കിൽ മീൻ കൊടുക്കാം ചിലത് പറയമല്ലോ ഇറച്ചി മീനൊന്നും കഴിക്കാറില്ല എന്ന് പറയുന്നത് കൊണ്ട് അപ്പം വേറെ ഓപ്ഷനുണ്ട് മഷ്റൂം ഓപ്ഷനുണ്ട് മഷ്റൂം ഒക്കെ കൊടുക്കുന്ന നല്ലൊരു കാര്യമാണ് ഇനി ഏറ്റവും നല്ലൊരു ഫുഡെന്ന് പറയുന്നത് ഈ ചീസ് വെണ്ണ ബട്ടർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് നമ്മളിപ്പോൾ ഒരു ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു ദോശ ഉണ്ടാക്കുന്നു കൂടുതൽ ബട്ടർ ഇട്ടിട്ടുള്ളത് കൊടുത്ത് നോക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടും കാരണം നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അതിനകത്ത് കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ പല റെസിപ്പിയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിലകടല നില കടല ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു മുട്ട ബോയിൽഡ് മുട്ട ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് സവോളയും കുറച്ച് ടൊമാറ്റോ തക്കാളി അതേപോലെ ഒരു രണ്ട് സ്പൂണ് വെർജിൻ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞുന്നത് കുറച്ച് ഉപ്പ് ഇത്രയും കാര്യം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കാരണം ഇതൊക്കെ കുട്ടികൾക്ക് വെറൈറ്റി എന്തെങ്കിലും വേണ്ട ഏത് സമയം ഈ റസ്ക്കും ബിസ്ക്കറ്റും ബ്രെഡും കഴിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ കാരണം നമ്മളിപ്പം ഇഷ്ടപ്പെടുന്നത് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ടൈം നമുക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഇല്ല ചോക്ലേറ്റ് നല്ലതാണ് പക്ഷേ സ്ഥിരമായിട്ട് എടുക്കുമ്പോൾ പ്രശ്നമാണ് ഒത്തിരിയേറെ കുട്ടികളുടെ പല്ലില്ല കാരണം എന്തെന്നറിയോ എന്തെയ്യോ ഫുള്ള് പല്ലൊക്കെ മഞ്ഞ കളറ് അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ പല്ല് പൊടിഞ്ഞു പോവുക പല്ലിൻ്റെ വളർച്ചയില്ല ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാര്യം രാത്രി ബ്രഷിംഗ് എന്ന് പറഞ്ഞ പരിപാടിയില്ല അത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് രാത്രി ബ്രഷിംഗ് പകൽ ബ്രഷിങ്ങിനെ പോലെ തന്നെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് രാത്രി കടക്കത്തിന് മുമ്പ് ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഞാൻ ആദ്യം നിർബന്ധിച്ച് ജയിപ്പിക്കുമായിരുന്നു ഇപ്പോൾ അവർ ബ്രഷ് ചെയ്ത് കിടക്കുമ്പോൾ അവർ തന്നെ പറയും അയ്യോ ബ്രഷ് ചെയ്തില്ല എന്ന് കാരണം അങ്ങനെ ഒരു ശീലമാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്തോളും നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല അതേപോലെ രാത്രി ബ്രഷിംഗ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റാണ് ഭൂരിഭാഗം കുട്ടികളുടെ പല്ലിൻ്റെ ഭയങ്കര പ്രശ്നമാണ് ചെറിയ ചെറിയ ആറ് വയസ്സ് ഏഴ് വയസ്സിന് കുട്ടികൾക്കൊക്കെ പല്ല് അടയ്ക്കേണ്ട ഒരു ഒരു ബുദ്ധിമുട്ട് വരിക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ മാതാപിതാക്കൾ അതിൻ്റെ കാര്യം ആലോചിക്കുന്ന പോലും ഇല്ല ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എപ്പോഴും രാവിലെ ബ്രഷ് ചെയ്യുന്നതിൻ്റെ കാര്യം ആലോചിക്കുന്നത് രാത്രി ചെയ്യണം നമ്മൾ കഴിക്കുന്ന ഏതൊരു ഭക്ഷണവും രണ്ട് മണിക്കൂർ കൂടുതൽ പല്ലിൻ്റെ എനാമിലൊക്കെ വരുന്നു കഴിഞ്ഞാൽ അത് ഡാമേജ് ഉണ്ടാക്കുകയും അവിടെ ബാക്ടീരിയാസ് ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് മധുരസാധനം കഴിച്ചാലും അല്ല ചപ്പാത്തി കഴിച്ചാലും ചോറ് കഴിച്ചാലും എന്തുമായിക്കോട്ടെ ഈ ഒരു രീതിയിൽ ബ്രഷ് ചെയ്തിട്ട് കിടക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ കുറേ പൈസ ഡെൻറ്റിസ്റ്റുകൾക്ക് കൊണ്ടുപോയി കൊടുക്കാം എന്നുള്ളതല്ലാതെ അതുകൊണ്ട് കാര്യമില്ല എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ശരിയാവും വീണ്ടും വീണ്ടും ഈ പല്ലിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ ഉള്ള ആശുപത്രികളിലെല്ലാം കയറി ഇറങ്ങേണ്ട ഒരു ബുദ്ധിമുട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ ചെറിയ അളവിൽ നമ്മൾ ചോറ് കഴിച്ചാലും കുഴപ്പമില്ല അതിനകത്ത് കുറച്ച് ഒരു രണ്ട് സ്പൂൺ നെയ്യൊക്കെ ഇട്ടിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ് അത് നമ്മൾ കോമ്പിനേഷൻ ഞാനിത് എടുത്താൽ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ ചെയ്യുന്ന കാര്യമാണ് കുറച്ച് ചോറ് എടുക്കും രണ്ട് സ്പൂൺ നെയ്യ് ഇടും അതിൻ്റെ ഒരു മുട്ട ഓംലെറ്റ് കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ച് അച്ചാർ കുറച്ച് തോരനൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ പലത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഉരുളയാക്കിയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു കോമ്പിനേഷൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനും കഴിച്ച് നോക്കിയിട്ടുണ്ട് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പല പല വെറൈറ്റികൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി മാഗി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഓ കഴിച്ചോട്ടെ നൂഡിൽസൊക്കെ കഴിച്ചിട്ട് കുഴപ്പമില്ല പക്ഷേ ഈ നൂഡിൽസ് കഴിക്കുമ്പോൾ ആ നൂഡിൽസിൻ്റെ കൂടെ ഇത് വല്ലപ്പോഴും ആകട്ടോ ആ നൂഡിൽസിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുട്ടയോ അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസുകളായിട്ടോ വെജിറ്റബിൾസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതും കൂടെ ചെറിയ 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 രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അതും കൂടെ കഴിക്കുന്ന രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അല്ലാതെ നമ്മളൊന്നും നൂഡിൽസോ മാഗിയോ ഒന്നും കൊടുക്കാതെ നമുക്കൊന്നും ഈ കാലഘട്ടത്തിലെ കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അതാണ് നമ്മളിപ്പോൾ ഒരു ചിപ്സെന്നൊക്കെ പറയുന്നത് അത് കൂടുതൽ കഴിപ്പിക്കാതെ കാരണം ഒരു ഒന്നോ രണ്ടോ ചിപ്സ് എടുത്തിട്ട് കത്തിച്ച് നോക്കിയാൽ ഒരു പേപ്പറിൻ്റെ മോളിൽ ഇട്ട് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു അമ്പത് തുള്ളി എണ്ണയെങ്കിലും അതിനകത്ത് വരും അപ്പോൾ അതേപോലെ ഇത്ര അളവിലാണ് നമ്മൾ ഈ ചിപ്സ് കഴിക്കുന്നത് അപ്പോൾ ഒന്ന് ആഴ്ച ചെറിയ സമയങ്ങളിൽ നമ്മൾ കുട്ടികളുടെ ലിവറിനെ അത്രത്തോളം ഡാമേജ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എല്ലാ ദിവസവും ഓരോ മുട്ട വീതം അത് ആക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയോ അല്ല പാൻ കേക്ക് ഗോതമ്പനിൽ ഇട്ടിട്ടുള്ള മുട്ടയാക്കിയിട്ടുള്ള ദോശ ആക്കി കൊടുക്കുവോ ഏത് രീതിയിൽ വേണേലും മുട്ടയുടെ ഈ ഇതാക്കി കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി ഈ സോയാ ചങ്സ് നല്ലൊരു കാര്യമാണ് സോയാ ചങ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പല രീതിയിൽ അതിനെ നമ്മൾ സാധാരണ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതെല്ലാം നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോഴേ കാര്യമുള്ളൂ ഫ്രൈഡ് റൈസ് എൻ്റെ മക്കൾക്ക് ഫ്രൈഡ് റൈസ് ഒത്തിരി ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് ഇഷ്ടമുള്ളതുകൊണ്ട് എന്ത് ചെയ്യും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അതിൻ്റെ കൂടെ കളർ കളറായിട്ടുള്ള വെജിറ്റേബിൾസ് ചെറിയ ചെറിയ വളരെ ചെറിയ അളവിൽ ചെയ്ത് കഴിച്ചിട്ട് അത് കുറച്ച് ഹീറ്റാകുമ്പോഴത്തേക്കും അതങ്ങ് ചുരുങ്ങി ഈ റൈസിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് വെക്കോളും അപ്പോൾ അതിന് ഓരോന്നോരോന്ന് എടുത്ത് സമയം കളയത്തില്ല അപ്പോൾ അതങ്ങ് ചെയ്ത് വെക്കോളും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കുന്നു ആ പാലക്ക് അല്ലെന്നുണ്ടെങ്കിൽ ചീര എന്തെങ്കിലും ഇട്ടേച്ച് അതും കൂടി അരച്ച് ദോശ ദോശയാക്കുകയാണെന്നുണ്ടോ സോറി ചപ്പാത്തി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി കൂടി ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ആലു പൊറോട്ട ടൈപ്പ് ഓപ്ഷനുണ്ട് നമ്മൾ എന്താ പറയുക ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങാണ് എന്നാലും ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയോ എന്ത് ഇട്ടിട്ടും അതിനെ നമ്മൾ പൊറോ ഇത് നമ്മളൊരു ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ മാവിനകത്ത് പരത്തി വെച്ചിട്ട് ഇതിനെ ആ ഉള്ളിൽ വെച്ച് ഇതിനെ മടക്കി വീണ്ടും നമ്മളൊന്ന് പരത്തി എടുത്തിട്ട് നെയ്യിലിട്ട് ചുട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കഴിച്ചാൽ മതി അവർ കുറേ കഴിക്കേണ്ട ആവശ്യമില്ല ഒത്തിരി ഒത്തിരി കഴിക്കണമെന്നൊന്നും ആഗ്രഹിക്കേണ്ട അതിനകത്ത് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് മതി ഇങ്ങനത്തെ പല മെത്തഡുകൾ നമുക്ക് കുട്ടികളിൽ ട്രൈ ചെയ്യാൻ പറ്റും അതിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏത് ഇഷ്ടമാണോ അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുത്താൽ മതി അതിൻ്റെ പരിഹാരം നമ്മൾ ഈ ബേക്കറിയും സാധനങ്ങളും ഒക്കെ റിപ്പീറ്റഡായിട്ട് എടുത്ത് കൊടുക്കുമ്പോഴാണ് അത് തന്നെ രീതിയിലേക്ക് വരുന്നത് ഞാനും ബേക്കറിയിൽ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ചിലപ്പോൾ ലഡുവും ജിലേബിയും ഒക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷേ അത് മാസത്തിൽ ഒന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെറിയ അളവിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആഗ്രഹം കൊണ്ട് നമുക്ക് കുറച്ച് കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് എപ്പോഴും ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തവണ്ണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ